നമസ്കാരം വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. സർക്കാർ ക്വാറന്റൈനിൽ ഇനി കഴിയേണ്ടി വരുന്നവരും ചെലവ് സ്വന്തം നിലയ്ക്ക് വഹിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാതെ വന്നാൽ 28 ദിവസം നിർബന്ധിത ക്വാറന്റൈനും ഏർപ്പെടുത്തും. ഇതിനുള്ള ചെലവും സ്വയം വഹിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവശ്യമായ പാസ് ഇല്ലാതെ, അതായത് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ, അത്തരത്തിൽ സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങോട്ട് വരാൻ തയ്യാറായാൽ അവർ കനത്ത പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല 28 ദിവസത്തെ ക്വാറന്റൈൻ ഇവിടെ കിടക്കേണ്ടതായും വരും. വീട്ടിലല്ലെങ്കിൽ പുറത്താണ് ക്വാറന്റൈൻ എങ്കിൽ അവരുടെ ചെലവിൽ ക്വാറന്റൈൻ കിടക്കേണ്ടതായി വരും. അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. ആവശ്യമായ കൂടുതൽ വിവരങ്ങളുമായി വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. ചരുൺ, അരുൺ വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, കേരളത്തിന്റെ ആരോഗ്യനില എന്നുകൂടി കൂട്ടി വായിക്കേണ്ട ഒരു സ്ഥിതി കൂടി. ക്വാറന്റൈൻ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിയമലംഘനം നടത്തിയിട്ട് കേരളത്തിലേക്ക് വരുന്നവർ, അതായത് പാസ്സില്ലാതെ കേരളത്തിലേക്ക് വരുന്നവർക്ക് 28 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ, അതിനുള്ള ചെലവ് അവർ വഹിക്കുക. പിന്നീട് നോർമലായി തന്നെ പാസ്സോടുകൂടി അല്ലെങ്കിൽ പ്രവാസികളായി വരുന്നവർക്കുള്ള 7 ദിവസത്തെ ക്വാറന്റൈൻ, അതിന്റെ ചെലവും ഇനി മുതൽ സ്വന്തമായി വഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ നിർദ്ദേശമാണോ അതോ കേന്ദ്ര നിർദ്ദേശമാണോ? അപർണ, ക്വാറന്റൈൻ ആരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശമുണ്ടായിരുന്നു, വിദേശത്തു നിന്ന് മടങ്ങി വരുന്നവർക്ക് സ്വന്തം ചെലവിൽ ക്വാറന്റൈൻ ഒരുക്കണം. അന്ന് സംസ്ഥാനം പക്ഷേ അതിനോട് യോജിച്ചില്ല. സംസ്ഥാനത്ത് വരുന്ന മുഴുവൻ പേരെയും സർക്കാർ ചെലവിൽ താമസിപ്പിക്കും, സർക്കാർ ചെലവിൽ 7 ദിവസം ക്വാറന്റൈൻ ചെയ്യുമെന്ന് ആദ്യം ധനമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വരെ കാര്യങ്ങൾ. സംസ്ഥാനത്ത് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ നിർബന്ധമാക്കിയത് അവർക്ക് വീടുകളിലേക്ക് പോകാം. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ വരുന്ന പ്രവാസികളായ മുഴുവൻ പേർക്കും നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ 7 ദിവസം, അതിനുള്ള ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കുമായിരുന്നു. അവരെ പാർപ്പിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രം, മറ്റൊന്ന് പെയ്ഡ് ക്വാറന്റൈൻ ഉണ്ട്. പക്ഷേ ഇത് പെയ്ഡ് ക്വാറന്റൈൻ വളരെയധികം സ്വന്തമായി പണം ചെലവ് താങ്ങാൻ കഴിയുന്ന സാമ്പത്തികമായി മെച്ചപ്പെട്ട ശേഷിയുള്ളവർക്കായിരുന്നു പെയ്ഡ് ക്വാറന്റൈൻ. അല്ലാതെ വരുന്ന മുഴുവൻ പേരും സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലാണ് താമസിച്ചിരുന്നത്. അതിന് മുഴുവൻ ചെലവ്, അവരുടെ ഭക്ഷണം, അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ, താമസ ചെലവ് അടക്കം മുഴുവൻ ചെലവുകളും വഹിച്ചിരുന്നത് സംസ്ഥാന സർക്കാരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. തിരുവനന്തപുരത്താകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊച്ചിയിലത്തത് കൊച്ചി കോർപ്പറേഷൻ, അങ്ങനെ അതത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു ഇതിൻ്റെ ചുമതല. ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയാണ്. ഇനി മുഴുവൻ പേർക്കും സർക്കാർ ചെലവിൽ ക്വാറന്റൈൻ ഒഴുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. അതിന് കാരണം കൂടി അദ്ദേഹം പറഞ്ഞു, ലക്ഷക്കണക്കിന് പേർ ഇനി സംസ്ഥാനത്തേക്ക് വരാനുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മുഴുവൻ പേരുടെയും ചെലവ് താങ്ങാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചെലവ് അവർ തന്നെ വഹിക്കേണ്ടി വരും. അപ്പോൾ പാവങ്ങളുടെ കാര്യം എന്തു ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയോട് എടുത്തു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാവങ്ങളും ഞാൻ തിരികെ വരാം. ഇപ്പോൾ മുൻ മന്ത്രി കൂടി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ അധ്യക്ഷൻ നമുക്കൊപ്പം ചേരുന്നു. തിരുവഞ്ചൂർ, പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരളം കടക്കുകയാണ്, അത് വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി. ഇനി മുതൽ സർക്കാർ ചെലവിൽ ആയിരിക്കുകയില്ല ക്വാറന്റൈൻ എന്ന് പറയുന്നു. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കുകയാണ്, നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നുള്ള സൂചനകളെല്ലാം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിരുന്നു. സമൂഹ വ്യാപന സാധ്യതയൊക്കെ തൊട്ടടുത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രധാനമായും ഇത് ഇനി സർക്കാർ ചെലവിൽ ക്വാറന്റൈൻ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയത്, വിദേശത്തു നിന്ന് വരുന്ന നമ്മളുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ ചെലവിൽ ക്വാറന്റൈൻ കൊടുക്കില്ല, അത് ആ കാര്യമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വിദേശത്തു നിന്ന് വരുന്നതിനകത്ത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒന്ന്, ഓൾറെഡി സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഒരു സൗജന്യമോ അല്ലെങ്കിൽ ഒരു ക്വാറന്റൈനോ അവർക്ക് അതിന്റെ ചെലവോ അവർക്ക് ആവശ്യമില്ല. പക്ഷെ അവിടെ തൊഴിൽ നഷ്ടപ്പെടുകയും അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരികയും ഭക്ഷണം ലഭിക്കാതെ വരികയും ചെയ്തിട്ടുള്ള സാധുക്കളായ പാവങ്ങൾ, അവർ വിദേശത്തായി പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ ഇന്ന് അഡീഷണലായിട്ടൊരു എമൗണ്ട് കൂടി ഈ കേരളം മേടിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമല്ല. അപ്പോ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല, അവരുടെ ധനസ്ഥിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള ആളുകൾ, പാവങ്ങളായ ആളുകൾ, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സാധുക്കളെക്കാൾ താഴത്തെ നിലയിലാണ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ പലരുടെയും സ്ഥിതി. ഇനിയിപ്പോ ഞാന് ദുബായിലുള്ള ഒരു സഹോദരനെ, ഒരു സഹപ്രവർത്തകനെ വിളിച്ചിട്ട് അദ്ദേഹം ഭക്ഷണം പോലും ഇല്ലാതിരിക്കുകയാണ്. അതിനുവേണ്ടി തൊട്ടടുത്തുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തതിന് ശേഷം ഞാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ടെലിഫോൺ കോൾ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിദേശ പ്രവാസികൾ എന്ന് പറയുമ്പോ
എല്ലാവരും സമ്പന്നന്മാരും കുബേരന്മാരുമാണ് എന്നൊരു തെറ്റായ ധാരണയുണ്ടാകരുത്. അവിടെ ജോലിക്ക് പോയിട്ടുള്ള ആളുകളുണ്ടാകാം, പാതിയുടെ അവിടെ ചെന്നിട്ട് വിസിറ്റ് വിസയിൽ ചെന്നിട്ടുള്ള ആളുകളുണ്ടാകാം, ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം. അവരാരും ചില്ലി പൈസ ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ പ്രവാസി എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും നമ്മൾ പണം ഈടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല, അതൊരു സാമൂഹ്യ നീതിക്ക് തന്നെ വിരുദ്ധമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, വിദേശത്തു നിന്ന് വരുന്ന സമ്പത്തുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഈ ചെലവെടുക്കണം എന്ന് പറഞ്ഞാൽ തർക്കം അവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പൊതുവെ സമൂഹവും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം അതിൽ പാവങ്ങളായ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുവാനും തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലുമുണ്ട്, ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താമല്ലോ ഡോക്ടർ. അതാണ് പ്രധാന വിഷയം, അതായത് വരുന്നവരെല്ലാവരും സമ്പന്നരാകണമെന്നില്ല, ജോലി നഷ്ടപ്പെട്ട് ടിക്കറ്റ് പോലും എടുക്കാൻ കഴിയാതെ വരുന്ന പ്രവാസികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ തുക കണ്ടെത്താൻ കഴിയുമെന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരു കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രസ്താവന അടിസ്ഥാനം എന്ന് പറയുന്നത് 24/5/2020 ഇറങ്ങിയ ഓർഡർ ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഹെൽത്ത് ആൻഡ് ഫാമിലി ഹെൽത്തിന്റെ ഓർഡർ ആണ്. അതനുസരിച്ചിട്ട് പുതിയ ക്വാറന്റൈൻ മാനദണ്ഡങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു ഓർഡർ. അതിനകത്ത് പറയാൻ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് വരുന്നതിന് മുമ്പേ, അവരുടെ പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, 7 ദിവസം അവർ സ്വന്തം ചെലവിൽ ക്വാറന്റൈൻ ചെയ്തുകൊള്ളാനും തുടർന്ന ദിവസങ്ങളിൽ സ്വന്തം ചെലവിൽ സർക്കാർ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ചെയ്തുകൊള്ളാനും തുടർന്നുള്ള ദിവസങ്ങളിൽ 7 ദിവസം ഹോം ക്വാറന്റൈൻ ചെയ്തുകൊള്ളാനും എന്നുള്ള ഒരു സത്യവാങ്മൂലം ആദ്യം തന്നെ കൊടുക്കണം. എനിക്ക് തോന്നുന്നു അതാണ് ഇന്നത്തെ അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു, സാങ്കേതിക തകരാറുകൾ. ഞാൻ അദ്ദേഹത്തിലേക്ക് തിരികെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൽ കൃത്യമായി ഇതിന്റെ ജിയോ വന്നാലേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ പ്രധാനമായിട്ടും ഇത് കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ പറഞ്ഞു വരുന്നത്. അതനുസരിച്ച് 24-ാം തീയതിയിലെ ജിയോ അനുസരിച്ചുള്ള കാര്യം അങ്ങനെ. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള, അതായത് സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തിക നിലയിൽ താഴെയുള്ളവർ പ്രവാസികൾ വരുമ്പോൾ അവർക്ക് ഈ തുക സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ